ഹലോ, അസ്സലാമു അലൈക്കും. സന ചിന്ന വ്ളോഗ്സ് എന്ന നമ്മളുടെ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നൊരു ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ജാം റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം അതാ ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി തൊലിയൊക്കെ ചെത്തി നമുക്ക് കഷ്ണാക്കിയിട്ട് എടുക്കാം കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കഷ്ണാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ ക്യൂബ്സാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്ക് പുഴുങ്ങണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതുപോലെ കഷ്ണാക്കിയിട്ട് എടുക്കുക. അതുപോലെ നല്ല വാടിയതൊന്നും എടുക്കരുത് കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് എടുത്താൽ തന്നെ നമുക്ക് ജാമിന് അത്രയൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കഷ്ണത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കഷ്ണത്തിൻ്റെ ഒപ്പം ഉണ്ടായിക്കോട്ടെ, നമുക്ക് നല്ല വെന്ത് കിട്ടണം. നമുക്ക് അരയ്ക്കാനുള്ളതാണ്. ഇത് പച്ചക്ക് അരച്ചിട്ട് ചെയ്യേണ്ട, നമുക്ക് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതാണല്ലോ. ഒരു 3 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്. 2-3 കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. അപ്പോൾ ഇതാ നമുക്ക് തിളപ്പിച്ച് നമ്മളിതിങ്ങനെ വേവിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് എടുത്ത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും, കേടുവരില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ആവിയൊക്കെ പോയിട്ടുണ്ട്. കുറച്ച് സമയമായി ഇത് ഓഫാക്കി ഇറക്കി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ കഷ്ണം വെന്തോ നോക്കാം നമുക്ക്. അത് കണ്ടോ, ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണല്ലോ. ഈ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് അരച്ചെടുക്കുക കേട്ടോ. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് മാറ്റി കൊടുക്കുകയാണ്. വെള്ളത്തോട് കൂടി തന്നെ നന്നായിട്ട് നല്ല അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള ഒരു ബാറ്ററായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ വേവിക്കാനെടുത്ത വെള്ളം കളയരുത് കേട്ടോ. ആ വെള്ളം കൂട്ടി തന്നെ അരച്ചാൽ മതി. ഇനി നമുക്ക് ഗ്യാസിൻ്റെ മേലൊരു പാന് വെച്ച് ചൂടാവേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ പെടും. അപ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ അങ്ങനെ അരിച്ചൊഴിക്കുമ്പോൾ നമ്മളുടെ ഈ ഒരു അരപ്പുണ്ടല്ലോ, അത് നല്ലൊരു നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. എത്ര അരഞ്ഞാലും എന്തെങ്കിലും ചെറുപ്പം കഷ്ണങ്ങളൊക്കെ കിടക്കും. അപ്പോൾ അത് അരിച്ചൊഴിക്കുമ്പോൾ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതത് നന്നായിട്ടൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അതിലുണ്ടല്ലേ, കഷ്ണങ്ങളുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഫ്ലെയിം ഓണാണ് കേട്ടോ. ഫുള്ളിലാണ് ഇട്ടിട്ടുള്ളത് ഗ്യാസ്. നല്ലൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഫുള്ളിൽ തന്നെ ഇട്ടാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിൽ അടിക്ക് പിടിക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇതുപോലെ സ്പാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത് 6 ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. 6 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങളിതുപോലെ ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാര ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മധുരം ഒന്ന് നോക്കിയാൽ മതി. മധുരം ഇല്ലയെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. മധുരം കൂടുതൽ വേണ്ടാന്നുള്ളവരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ വേണമെന്നുള്ളവരുണ്ടാവും. അപ്പോൾ അതിങ്ങനെ പഞ്ചസാര ചേർത്ത് ഞാൻ ഈ ഒരു അളവിൽ 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എനിക്ക് ഞാൻ ഇവിടെ ഈ മധുരം കറക്റ്റായിരുന്നു, പിന്നെ ഞാൻ ചേർക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചേർത്ത് ഇപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പഞ്ചസാര നലിഞ്ഞെന്ന് തോന്നുമ്പോൾ ഒന്ന് മധുരം നോക്കിയാൽ മതി. ചേർക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചേർക്കുക. പിന്നെ ഇത് കട്ടിയായിട്ട് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പം കുറച്ച് കുറവായിട്ട് തോന്നും. ഇത് കട്ടിയായിട്ട് വറ്റി വരുന്ന സമയത്ത് മധുരം ഉണ്ടാവും. അപ്പോൾ അത് അവനക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് നന്നായിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണേ. ഇത് നമുക്കിതൊന്ന് കുറുകി വരട്ടെ കേട്ടോ.
നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസൊക്കെ ഒന്ന് ഇടുക. അപ്പം ഇതാ ഇത് നന്നായിട്ടൊന്നായി വരുന്നുണ്ട്. ഞാനിതിൽ വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ചിലവർ ചിലപ്പോൾ ഇതുപോലെ കട്ടിയാവുന്നില്ലെങ്കിൽ പൊടി ചേർക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചേർക്കാറില്ല കേട്ടോ. ഞാൻ പൊടി ചില കോൺഫ്ലവറോ അങ്ങനൊക്കെ ചേർക്കുന്നുണ്ട് എന്ന് പറയും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കുറച്ച് സമയം ഇളക്കി കൊടുത്താൽ മതി. അങ്ങനൊന്നും ചേർക്കാതെ തന്നെ ഇത് നമ്മൾ ജാമിൻ്റെ ഒരു പാകത്തിൽ ആക്കി എടുത്താൽ അതാണ് ടേസ്റ്റ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ പുറത്തുനിന്നല്ലേ ഇപ്പോൾ ജാമ് വാങ്ങുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ബീട്രൂട്ട് വെച്ചും അതുപോലെ മാങ്ങ വെച്ച് എന്ത് വെച്ചിട്ടും നമുക്ക് ചെയ്യാം ജാം ഉണ്ടാക്കാം. പക്ഷേ കുറച്ചിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നുള്ളൂ. അത് ഞാൻ സ്പീഡ് കൂട്ടി കാണിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. ഒരു ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു അത്യാവശ്യം പുളി ഉണ്ടാവും കേട്ടോ. നമ്മൾ പാകത്തിനുള്ള ഒരു പുളിയാണ് ഇപ്പോൾ ഞാൻ ഈ ഒരളവിൽ ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് ചെറിയൊരു പുളി വേണമല്ലോ, അപ്പോൾ അതാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരുമാണ് ചേർത്തിട്ടുള്ളത്. ചെറുനാരങ്ങ ഉണ്ടായില്ല സമയത്ത് വെച്ചെങ്കിൽ ഒരു ടീസ്പൂൺ നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുക. ചേർത്തിട്ട് ഇത് അതേപോലെ നല്ല ഇളക്കി കൊണ്ടേ ഇരിക്കുക കേട്ടോ. കണ്ടോ ഇത് കട്ടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. കൈ എടുക്കാണ്ട് നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇത് നല്ല ഒന്ന് കുറുന്നനായി വന്ന ശേഷം ഞാനിതൊന്ന് മീഡിയത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നും ഒന്ന് ഇതുപോലെ ഒന്ന് വറ്റി കട്ടിയായി തുടങ്ങുമ്പോൾ ലോയിലായിട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കണേ. ഫുള്ളായിട്ടും ഫുള്ളിൽ തന്നെ ഇട്ട് വെച്ച് കൊടുക്കരുത് കേട്ടോ. ഒന്ന് കട്ടിയായി വരുന്നവരെ ഫുള്ളിലിട്ടാൽ മതി. അപ്പോൾ ഇതാ നല്ല വറ്റി റെഡിയായിട്ട് വരുന്നുണ്ട്. ഈ ഒരു സ്പാച്ചില നമുക്ക് ഒരുപാട് ഭയങ്കര ഉപകാരം കേട്ടോ. അത് ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പാനിൻ്റെ അടിക്കൊപ്പായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാ കുറേയൊക്കെ കണ്ടോ അതൊക്കെ വറ്റി വന്ന്. ഇപ്പോൾ ഒരു പൊടിയോ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നമ്മൾ നമുക്ക് ധൈര്യത്തിൽ തന്നെ നമ്മളുടെ മക്കൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. ഒരു പ്രശ്നവുമില്ല. ബീട്രൂട്ടാണ്, ബീട്രൂട്ട് അങ്ങനെ കഴിക്കാത്ത മക്കളുണ്ടായിരിക്കും. ഇപ്പോൾ കയ്യിൻ്റെ മേലക്കൊക്കെ നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നിർത്ത ഒന്ന് സ്ലോ ആയി വരുമ്പോഴത്തേക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെ നിർത്താതെ തന്നെ അങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയപ്പോൾ തന്നെ ഞാൻ ഇത് ഓഫ് ചെയ്യുകയാണ്. ഇനി കണ്ട ഇത്ര മതി. ഇനി ഓവറായിട്ട് കട്ടിയാക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണ്ട കേട്ടോ. അതിൻ്റെ കളറ് നമ്മളുടെ ഫസ്റ്റ് ഒഴിച്ച സമയത്തുള്ള കളറല്ലല്ലോ. കളറെല്ലാം മാറി ഇപ്പോൾ നമുക്കൊരു പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് എത്തുന്ന സമയത്ത് ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കണ്ടോ. ഇതൊക്കെ ഇതുപോലെ ഇതിൽ നിന്നിങ്ങനെ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിയൊന്നും ഇട്ടിട്ടല്ലല്ലോ ഇത് കുറുക്കിയെടുക്കുന്നത്. കണ്ടോ ഇതെല്ലാം പൊട്ടിത്തെറിച്ചാൽ കയ്യിൻ്റെ മേലക്കൊക്കെ പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇനി ഇപ്പോൾ ഇതാ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള ജാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ വേറെ ഒന്നും ചേർക്കാതെ അടിപൊളി ജാമാണ്. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഒരു ദോഷവും ഇല്ല കേട്ടോ. ഇതുണ്ടാക്കി കൊടുത്താൽ ഒരു പ്രശ്നവും ഇല്ലാത്തതാണ്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കൂ കേട്ടോ. ഇതിൽ നമ്മളെ ഗ്രാമ്പും പട്ടയൊക്കെ ഇട്ടല്ലോ. കറുവപ്പട്ടയൊക്കെ ഇട്ടതിൻ്റെ ആ ഒരു ഫ്ലേവറും ഇതിൻ്റെ പുളിയും എല്ലാം കൂടി ഒരു അടിപൊളി ടേസ്റ്റാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായോ, കുട്ടികൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് അറിയിക്ക കേട്ടോ. ഇവിടെ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടമാണ്, അപ്പം ഞാൻ ചെയ്യാറുള്ളതാണ്. ഇതുപോലെ നമുക്ക് മാംഗോ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് കാരണം തന്നെ മക്കൾക്ക് കൊടുക്കാൻ നമുക്കൊരു ടെൻഷനും വേണ്ട. അപ്പം ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അല്ല, ഇവിടെ മക്കളിത് നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുട്ടികൾക്ക് കൊടുത്ത് നോക്കുക, എന്നിട്ട് ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക, ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.